കേരയിൽ പദ്ധതിക്കെതിരെ മാടായിപ്പാറയിൽ ജനകീയ പ്രതിഷേധം. മാടായിപ്പാറയിൽ നടന്ന പ്രതിഷേധ പരിപാടി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിലൂടെ കേരയിൽ സിൽവർ ലൈൻ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ പരിസ്ഥിതി ആവാസ വ്യവസ്ഥ തകരുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ഇതിനെതിരെ മാടായിപ്പാറയിൽ നടന്ന ജനകീയ പ്രതിഷേധ പരിപാടി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ഈ നാടിന് ആവശ്യമായിട്ടുള്ള പല വികസന പദ്ധതികളും വരുമ്പോൾ എതിർത്തവരുണ്ട്. ആ എതിർത്തവരാണ് സത്യത്തിൽ ഇപ്പോൾ ഇതിനെല്ലാം കുടപിടിക്കുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം. യഥാർത്ഥത്തിൽ ഈ കേരയിൽ വരുന്ന സമയത്ത് സന്ദർഭത്തിൽ എന്താ ഈ 4 മണിക്കൂർ കൊണ്ട് മാഷിവിടെ പറഞ്ഞ് വളരെ രസകരമായി പറഞ്ഞു. ഞാനും ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് പോകേണ്ടവരൊക്കെയാണ്, പോകുന്നവരുമാണ്. ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താൻ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, പിന്നെ 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താൻ ഈ ഒരു എത്ര ലക്ഷം കോടി രൂപയാണ്. മാടായിപ്പാറ സംരക്ഷണ സമിതി കൺവീനർ PP കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സമിതി ചെയർമാൻ KP ചന്ദ്രാംഗതൻ, പരിസ്ഥിതി പ്രവർത്തകൻ വിജയൻ നീലകണ്ഠൻ, പ്രകൃതി വന്യജീവി സംരക്ഷകൻ അഡ്വക്കേറ്റ് വിവേക്, മാടായിക്കാവ് മാനേജർ നാരായണ പിടാരർ, സി നാരായണൻ, AP ബദറുദ്ദീൻ, ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, സുധീർ വെങ്ങര, SU റഫീഖ്, പുഷ്പകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പരാക്രമം മിണ്ടാപ്രാണികളോടും. കരിവെള്ളൂർ വടക്കേ മണക്കാട്ടെ ചന്ദ്രൻ മാസ്റ്ററുടെ വീട്ടിൽ വളർത്തുന്ന തള്ളപ്പൂച്ചയെയും 3 കുഞ്ഞുങ്ങളെയും കൊന്ന് വീടിന്റെ വരാന്തയിലും അടുക്കളപ്പുറത്തും കൊണ്ടിട്ട നിലയിൽ ഒന്നിന്റെ തല വേർപെട്ട നിലയിലാണ്. തിങ്കളാഴ്ച രാവിലെ ചന്ദ്രൻ മാസ്റ്ററും കുടുംബവും ഉണർന്നെഴുന്നേറ്റപ്പോൾ കണ്ടത് ഈ ദാരുണ കൃത്യമാണ്. വീട്ടിൽ അരുമയായി വളർത്തിയിരുന്ന തള്ളപ്പൂച്ചയെയും 3 കുഞ്ഞുങ്ങളുമാണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. വീടിന്റെ വരാന്തയിലും അടുക്കളപ്പുറത്തുമായാണ് ഈ മിണ്ടപ്രാണികളെ കൊന്നിട്ട നിലയിൽ കണ്ടത്. ഒന്നിന്റെ തല വേർപെട്ട നിലയിലുമായിരുന്നു. സാമൂഹ്യ വിരുദ്ധരോ മറ്റോ ചെയ്തതാകാം എന്ന സംശയത്തിലാണ് ചന്ദ്രൻ മാസ്റ്റർ. പടിയിലെടുത്ത് തന്നെ ഇങ്ങനെ ചവിട്ടിയിൽ 2 പൂച്ചക്കുട്ടികൾ മരിച്ചു കിടക്കുന്നതായി കണ്ടത്. അതിലൊന്നിന് കഴുത്തുണ്ടായിരുന്നില്ല, കഴുത്ത് മുറിച്ച രീതി തന്നെയാണ് കണ്ടത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ ഒരു കഴുത്തിൻ്റെ ഭാഗം തന്നെ അറിയില്ല, ഒരു ഉണ്ട പോലെ ഒരു മൃതാവശിഷ്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വീണ്ടും കുറച്ച് നോക്കിയ സമയത്ത് കുറച്ചപ്പുറം മറ്റൊരു പൂച്ച ഇതുപോലെ കഴുത്തറുത്തിട്ട് കണ്ടു പൂച്ചക്കുട്ടി. പിന്നെ അമ്മേനെ കാണുന്നില്ലായിരുന്നു. പിന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അമ്മച്ചി പൂച്ച മരിച്ചു കിടക്കുന്നതായി കണ്ടത്. മരിച്ചു കിടക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ പോറലൊന്നുമില്ല, പക്ഷേ രോമൊക്കെ എന്തോ ദ്രാവ് ഒഴിച്ചിട്ട് ഒക്കെ പറ്റിയിട്ടാണ് ഉണ്ടായത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് കണ്ടത്. ഇന്നലെ രാത്രി അടക്കം പാലൊക്കെ കൊടുത്തെല്ലാം റെഡിയാക്കി വിട്ടതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടിനൊന്നും ഒരു തകരാറുമില്ല, ഒരു കാർഡ്ബോർഡ് കൂട്ടിലാണ് ഉണ്ടായത്. അതിനൊരു അനക്കോ ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു സ്ഥാനപ്രംശം ഒന്നും ഉണ്ടായില്ല. ഇത് ഭയങ്കര ഒരു അങ്ങനെ രാവിലെ തന്നെ വലിയ ഷോക്കായി, വിഷമമായി ഇത്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു വിഷമം ഉണ്ട് ഇടാ താമസിക്കുന്ന കാര്യത്തിൽ തന്നെ. ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റാത്തൊരു വിഷമം കുറേ കാലമായിട്ടുണ്ട്. തങ്ങൾ ഓമനിച്ചു വളർത്തുന്ന അരുമ പൂച്ചകളെ കൊന്നതിൽ അതീവ ദുഃഖത്തിലാണ് ഈ കുടുംബം. തങ്ങളോട് ആർക്കും ശത്രുതയുള്ളതായി അറിയില്ലെന്നും ഇത്ര ക്രൂരമായി പെരുമാറാൻ തക്ക വിധം കാരണങ്ങളൊന്നുമില്ലെന്നും മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കൂടിയായ ചന്ദ്രൻ മാസ്റ്റർ പറയുന്നു. രാവിലെ തന്നെ പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി പൂച്ചകളെ പരിശോധിച്ച് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. CPIM വെള്ളൂർ നോർത്ത് ലോക്കൽ സമ്മേളനം കണിയേരിയിൽ M കൃഷ്ണൻ നഗറിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഇതാ ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളത് ആ പ്രമേയം അവതരിപ്പിച്ചത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. 21-ൽ ആ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതിനെ തള്ളിയവരുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ എത്തിയിട്ടുള്ള പൂർണ്ണമായി ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന പ്രമേയം പിന്നീട് ഈ രാജ്യത്ത് അംഗീകരിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്.
ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വെള്ളൂർ രാമകുളം നഷ്ടമാവുകയാണ്. പതിറ്റാണ്ടുകളായി പല തലമുറയിൽപ്പെട്ട നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ജീവിതത്തിന്റെ ഭാഗമായ ഈ കുളം കേരളത്തിലെ പ്രധാന നീന്തൽ പരിശീലന മത്സരവേദി കൂടിയാണ്. അതുകൊണ്ടുതന്നെ രാമൻകുളം ഇല്ലാതാവുമ്പോൾ സംഭവിക്കുന്ന നാടിന്റെ പൊതുനഷ്ടം പരിഹരിക്കാൻ ആധുനിക സംവിധാനത്തോടെ പകരം കുളം പണിയുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് CPIM വെള്ളൂർ നോർത്ത് ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വെള്ളൂർ വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക, പയ്യന്നൂർ RTO ഓഫീസ് അഴിമതി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, സിറ്റി ഗ്യാസ് സർവീസ് പദ്ധതി ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. ഇ ഭാസ്കരൻ, എം വനജ, എ മിഥുൻ, കെ വി സുധാകരൻ, ജില്ലാ കമ്മിറ്റി അംഗം സി കൃഷ്ണൻ, ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ, കെ രാഘവൻ, കെ ഗംഗാധരൻ, എം രാഘവൻ, പാവൂർ നാരായണൻ, കെ നാരായണൻ, കെ പി ജ്യോതി, എ വി രഞ്ജിത്ത്, സരിൻശശി എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കെ വി സുധാകരൻ സെക്രട്ടറിയായി 15 കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. കണിയേരി ചന്ദ്രൻ മെമ്മോറിയൽ സ്കൂളിൽ എം കൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ കെ ടി കൃഷ്ണൻ പതാക ഉയർത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവാർഡ് ദാനവും അനുമോദനവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC, +2, BHSC വിഭാഗങ്ങളിലെ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പുന്നിയൂർ നാരായണക്കുറുപ്പ് എൻഡോമെന്റ് അവാർഡ്, ഹരി AM എൻഡോമെന്റ് അവാർഡ്, PTA ക്യാഷ് അവാർഡ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടന ക്യാഷ് അവാർഡ് എന്നിവയുടെ വിതരണവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം പോലും സ്കൂളിൽ വന്ന് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. ഓൺലൈനായി പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ രീതിയിലേക്ക് ഓൺലൈൻ പഠനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ കേരളത്തിനകത്ത് അത് മാതൃകാപരമായി നടപ്പിലാക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലക്കും നമ്മുടെ ഓരോ വിദ്യാലയങ്ങളിലും സാധിച്ചു എന്നുള്ളതാണ്. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. TP സമീറ, അശോകൻ കക്കാട്ട്, മണിയറ ചന്ദ്രൻ, BP കൃഷ്ണ പൊതുവാൾ, KU നാരായണൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇന്ത്യൻ സീനിയർ ചേംബർ അവാർഡ് ജേതാവ് KC സതീശൻ മാസ്റ്റർ, VHSC NSS സംസ്ഥാനതലത്തിൽ മികച്ച വളണ്ടിയർ അവാർഡ് കരസ്ഥമാക്കിയ ഐശ്വര്യ AS, കണ്ണൂർ ജില്ലാ ജൂനിയർ ഷട്ടിൽ ടൂർണമെന്റിൽ ജേതാവായ ശ്രീനിവാസ ഷേണായി തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ TV വിനോദ് സ്വാഗതവും ടി മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പ്രധാനമന്ത്രിയിൽ കൂടിയ ബാധയൊഴിപ്പിക്കാൻ എന്ന പേരിൽ പാതയോരത്ത് അശോകൻ പെരിങ്ങാരിയുടെ സമരം. ഇന്ധനവില കുതിച്ചുകയറുന്നതിലുള്ള പ്രതിഷേധമുയർത്തിയാണ് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അശോകൻ പെരിങ്ങാര വേറിട്ട സമരരീതി പ്രയോഗിച്ചത്. ഇന്ധനവില വർദ്ധനവിനെതിരെ വർഷങ്ങളായി ഒറ്റയാൾ സമരത്തിലൂടെ സമൂഹ ശ്രദ്ധ നേടിയ അശോകൻ പെരിങ്ങാരയാണ് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വേറിട്ട സമരരീതി പ്രയോഗിച്ചത്. പാതയോരത്ത് ഹോമകുണ്ട മാതൃകയൊരുക്കി മണിക്കിലുക്കിയാണ് ബാധയൊഴിപ്പിക്കൽ സമരം നടത്തിയത്. ഞായറാഴ്ച രാവിലെ 10 മുതൽ ഉച്ചവരെ ബാധയൊഴിപ്പിക്കൽ സമരം നടന്നു. ഇന്ധന പാചകവാതക വില വർധനവിൽ മാത്രമല്ല റബ്ബർ വില ഇടിഞ്ഞപ്പോഴും ശ്രദ്ധേയമായ ഒറ്റയാൾ സമരം ഇദ്ദേഹം നടത്തിയിരുന്നു. റബ്ബർ ഷീറ്റുകൾ തലയിൽ ചുമന്ന് കാലിക്കടവിൽ നിന്നും കാഞ്ഞങ്ങാട് വരെ പ്രതിഷേധ യാത്ര നടത്തിയിട്ടുണ്ട്. തലയിലും നെഞ്ചിലും അടുപ്പുകൂട്ടിയും ദേഹം കാൻവാസാക്കി ചിത്രം വരച്ചും പ്രതിഷേധങ്ങൾ നടത്തിയ അശോകൻ നോട്ട് നിരോധന വേളയിൽ കാലിക്കടവിൽ ദേശീയ പാതയോരത്ത് ശവപ്പെട്ടിയിൽ കിടന്നും സമരം നടത്തി. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചെണ്ടകുട്ടിയും പയ്യന്നൂർ കണ്ടങ്കാളി സമരത്തിൽ ദേഹത്ത് മണ്ണ് മൂടി ഞാറു നടൽ നടത്തിയും പ്രതിഷേധത്തിന് ഐക്യദാർഢ്യമേകിയിരുന്നു. നിരങ്ങൽ സമരം, പിന്നോട്ട് നടക്കൽ സമരം എന്നിവയും ഇദ്ദേഹത്തിന്റെ പ്രതിഷേധ മാർഗങ്ങളാണ്. എറണാകുളത്തും കണ്ണൂരും കോഴിക്കോട്ടും നടന്ന വ്യത്യസ്ത സമരങ്ങളിലും പങ്കാളിയായിട്ടുണ്ട്. ചീമേനി കാക്കടവിൽ കഴിഞ്ഞ 23 വർഷമായി കഞ്ഞിക്കട നടത്തി വരുന്ന അശോകൻ പെരിങ്ങാര 6 രൂപയ്ക്ക് കഞ്ഞി നൽകിയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ആഴ്ചയിൽ 6 ദിവസവും ഈ കടയിൽ ഇദ്ദേഹം ഉണ്ടാകും. ഞായറാഴ്ചയും മറ്റ് അവധി ദിവസങ്ങളിലും സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളിൽ വേറിട്ട പ്രതിഷേധം നടത്താറാണ് പതിവ്. ദിവസവും ഇന്ധനവിലയിലും
പാചകവാതക വിലയിലും വർധനവുണ്ടാകുന്നതാണ്. പ്രധാനമന്ത്രിയിലുള്ള ബാധൊഴിപ്പിക്കലിന് പാതയോരം തെരഞ്ഞെടുത്തതെന്ന് അശോകൻ പെരിങ്ങാര പറയുന്നു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. സിപിഐഎം വെള്ളോറ ലോക്കൽ സമ്മേളനം സുഭാഷ് ചന്ദ്രൻ നഗറിൽ നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം വെള്ളോറ ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടി സഖാക്കൾക്ക് എന്താണ് വരുന്ന മൂന്ന് വർഷക്കാലത്തെ സിപിഎമ്മിന്റെ രാഷ്ട്രീയ അടവ് നയം എന്നുള്ളത് ചർച്ച ചെയ്യാൻ, അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ, അങ്ങനെ രാജ്യത്തെമ്പാടുമുള്ള പാർട്ടി സഖാക്കളുടെ അഭിപ്രായം കേട്ടുകൊണ്ട് നയരൂപീകരണം നടത്തുന്ന മറ്റേത് പാർട്ടിയാണ് ഇന്ത്യക്ക് വേണ്ടുള്ളത്? ഇ സി കെ രാജേഷ്, എ പി സത്താർ, കെ വി ഗൌരി എന്നിവരടങ്ങുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ടി വി അനീഷ് അനുശോചന പ്രമേയവും കെ പ്രേമരാജൻ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. എം ബി ദാമോദരൻ, പി വി തമ്പാൻ, കെ ബി ബാലകൃഷ്ണൻ, ടി ആർ രാമചന്ദ്രൻ, പി സജികുമാർ, എം അരുൺ, പി ദാക്ഷായണി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളോറയിൽ സർക്കാർ ആശുപത്രി അനുവദിക്കണമെന്ന് സിപിഐഎം വെള്ളോറ ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കെ സി രാജനെ സെക്രട്ടറിയായി 15-അംഗ ലോക്കൽ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സിപിഐഎം കടന്നപ്പള്ളി സൌത്ത് ലോക്കൽ സമ്മേളനം പി കെ ദാമോദരൻ നമ്പ്യാർ നഗറിൽ നടന്നു. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം കടന്നപ്പള്ളി സൌത്ത് ലോക്കൽ സമ്മേളനം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ള അനുഭവങ്ങൾ, അതാണ് ഇക്കാലത്ത് ഉണ്ടായത്. വികസിത മുതലാളിത്ത നാടുകളിൽ അവിടുത്തെ പുതിയ ആരോഗ്യ സംവിധാനമാണ് തകർത്തതാണ് ആഗോളവൽക്കരണം. എല്ലാം ഇൻഷുറൻസ് കമ്പനികളെ വെച്ചിരിക്കുക. അപ്പോൾ ആരോഗ്യ സംവിധാനം തകർത്തതിൻ്റെ ഫലമായി കോവിഡ് ചികിത്സ സാധാരണക്കാർക്ക് അപ്രാപ്യമാണ്. ഇതിന്റെ ഫലമായിട്ടോ കൂട്ടമരണങ്ങളാണ് വികസിത നാടുകളിലടക്കം. കെ രഘു, പി കെ പ്രജീഷ്, സി കെ ബിന്ദു എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ടി വി മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശ്യാമള, മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, ഐ വി ശിവരാമൻ, സി എം വേണുഗോപാലൻ, ഇ പി ബാലൻ, കെ വി വാസു, ടി വി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കടന്നപ്പള്ളി സൌത്തിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് സിപിഐഎം കടന്നപ്പള്ളി സൌത്ത് ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ടി വി മോഹനനെ സെക്രട്ടറിയായി 15-അംഗ ലോക്കൽ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നഷ്ടപ്പെടുന്ന പിലാത്തറ ടൌണിലെ ആൽമരം മാറ്റിനട്ട് സംരക്ഷണമൊരുക്കി. പിലാത്തറ .com ആണ് നഷ്ടപ്പെട്ട തണൽ മറ്റൊരിടത്തേക്ക് പറിച്ചു നട്ടത്. പിലാത്തറയിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള പുത്തൂരിലാണ് വിജയകരമായി പദ്ധതി നടപ്പിലാക്കിയത്. പിലാത്തറയിലെ ഓട്ടോ ടാക്സി തൊഴിലാളികളെയും വ്യാപാരികളെയും കെട്ടിട ഉടമകളെയും പങ്കാളികളാക്കി ചേർത്താണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇൻസ്പയർ, JCI, ലയൺസ്, റോട്ടറി തുടങ്ങിയ സന്നദ്ധ സംഘടനകളും ശ്രമദാനത്തിൽ പങ്കെടുത്തു. ഹൈവേ വികസനത്തിൽ നഷ്ടപ്പെടുന്ന മരങ്ങൾക്ക് ഒരു ബദൽ മാർഗം കാണുക എന്ന ലക്ഷ്യത്തോടെ പിലാത്തറ .com നടപ്പിലാക്കിയ ഈ പദ്ധതിക്ക് യുവാഹോപ്പ്, ഇൻസ്പയർ, രാഘവപുരം സഭായോഗം എന്നിവരുടെ സഹകരണവും ഉണ്ടായിരുന്നു. പത്മശ്രീ വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ ഓർമ്മക്കായി ഒരു സ്നേഹവനം എന്ന പദ്ധതി വരും ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് നടപ്പിലാക്കും. ഇതിന്റെ ആദ്യഘട്ടമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കാർബൺ ന്യൂട്രൽ പദ്ധതിയായ 200 മരങ്ങൾ ഒരുമിച്ച് നട്ടുകൊണ്ട് മിയാവാക്കി സംരക്ഷിത വനനിർമ്മാണം വരും ദിവസങ്ങളിൽ നടപ്പിലാകും. രക്തചുരുക്കം എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിരവധി മരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അത്തരം നഷ്ടപ്പെടലിനിടയിൽ നമുക്ക് ഒരു മരത്തിനെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് പിലാത്തറ ബസ് സ്റ്റാൻഡിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് ഒരു മരം നമ്മൾ കണ്ടെത്തുകയും ആ മരത്തെ നമ്മൾ 1.5 കിലോമീറ്റർ ദൂരമുള്ള മറ്റൊരു ഒരു പറമ്പിലേക്ക്, ഒരു സ്ഥലത്തേക്ക്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ മരത്തെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു ചടങ്ങാണ് ശരിക്കും നമ്മളിവിടെ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി നഷ്ടപ്പെടുന്ന നിരവധി മരങ്ങളുടെ ഓർമ്മയ്ക്കായി ഈ സംരക്ഷിത മരം നിലനിൽക്കും. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പയ്യന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസും പയ്യന്നൂരിലെ 6 റെസിഡൻസ് അസോസിയേഷനുകളും സംയുക്തമായി ലഹരി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ സ്കന്ദ റെസിഡൻസിയിൽ നഗരസഭാ ചെയർപേഴ്സൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. Thank you.
ഷേണായി നഗർ, പെരുമാൾ നഗർ, മഹാദേവ ഗ്രാമം, എസ് എസ് ടെമ്പിൾ റോഡ്, കേളോത്ത് റെസിഡൻസ് അസോസിയേഷൻ, ഒരുമ തുടങ്ങിയ അസോസിയേഷനുകൾ സംയുക്തമായാണ് ഗാന്ധി ജയന്തി മാസാചരണത്തിന്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചത്. എൻ രാമനാഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ വൈശാഖ്, വാർഡ് കൌൺസിലർമാരായ കെ കെ കുമാർ, എം പ്രസാദ്, റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രതിനിധികളായ രാഘവൻ മാസ്റ്റർ, രവി മാസ്റ്റർ, പി കെ വി അശോകൻ, വിനയൻ, പി പി രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ എം രാജീവൻ ലഹരി കൌമാരം വിഴുങ്ങുമ്പോൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. റെസിഡൻഷ്യൽ അസോസിയേഷനിലെ വിദ്യാർത്ഥികൾ, യുവാക്കൾ എന്നിവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബോധവൽക്കരണ സൈക്കിൾ റാലിയും നടത്തി. നഗരത്തിലെ മൂന്ന് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ റാലി സ്കന്ദ ഓഡിറ്റോറിയം, പടിഞ്ഞാറേ നടവഴി, കേളോത്ത്, പയ്യന്നൂർ ടൗൺ, പഴയ ബസ് സ്റ്റാൻഡ്, സെൻട്രൽ ജംഗ്ഷൻ, പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിസരം, കണ്ടങ്ങാളി, മാവിച്ചേരി, മഹാദേവഗ്രാമം വഴി സ്കന്ദ റെസിഡൻസിക്ക് സമീപം സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ സൌത്ത് മേഖലാ കമ്മിറ്റിയും മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ സൌത്ത് വില്ലേജ് കമ്മിറ്റിയും സംയുക്തമായി പയ്യന്നൂർ തപാൽ സ്കൂൾ ശുചീകരിച്ചു. പാർട്ടി ലോക്കൽ സെക്രട്ടറി എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ സൌത്ത് മേഖലാ കമ്മിറ്റിയും മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ സൌത്ത് വില്ലേജ് കമ്മിറ്റിയും സംയുക്തമായി പയ്യന്നൂർ തപാൽ സ്കൂൾ ശുചീകരിച്ചു. പാർട്ടി ലോക്കൽ സെക്രട്ടറി എം പ്രസാദ് ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ശുചീകരിക്കാൻ വേണ്ടി വന്ന മുഴുവൻ സ്റ്റാഫുകളെയും പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി വിഭാഗം അറിയിച്ചുകൊണ്ട് ഞാൻ അർജുൻ പി വി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി വി വിനോദ്, ടി മോഹനൻ, കെ ശ്യാമള, ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി ഷിജിൽ, സ്കൂൾ ഹെഡ് മാസ്റ്റർ മുരളി മാസ്റ്റർ, ടി വി ഷീബ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സ്കൂൾ ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ CITU കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി ടി പി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരും ആയമാരും ഉൾപ്പെടെയുള്ള ആളുകൾ വല്ലാതെ പ്രയാസങ്ങളായിരുന്നു. ജോലിയില്ല, വരുമാനമില്ല, എങ്ങനെ ജീവിക്കണം എന്നതാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഇത് പരിഹരിക്കാൻ എത്രയും ആവശ്യം പെട്ടെന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ജനങ്ങളോട് ബാധ്യതയുള്ള ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ആ കാര്യം നിർവഹിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാം. കോവിഡ് കാലത്ത് അടിയന്തര ധനസഹായം നൽകുക, സ്കൂൾ ബസ്സുകൾ അറ്റകുറ്റപ്പണി നടത്തി തൊഴിലുറപ്പ് വരുത്തുക, പൊതുവിദ്യാലയങ്ങളിലെ ബസ് നടത്തിപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സന്തോഷ് പയ്യന്നൂർ അധ്യക്ഷനായി ബാബുരാജ്, സുരേന്ദ്രൻ, എം ഭാസ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അശരണരും നിർധനരുമായ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും സാന്ത്വനവുമായി പ്രവർത്തിക്കുന്ന സഹചാരി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പാടിയോട്ടുചാൽ ക്ലസ്റ്റർ SKSSF സഹചാരി സെന്ററിന്റെ ഉദ്ഘാടനം സൈദ് ഹുസൈൻ തങ്ങൾ അൽ അസരി പട്ടാമ്പി നിർവഹിച്ചു. വീൽചെയർ ഉൾപ്പെടെയുള്ള രോഗികൾക്കുള്ള ഉപകരണങ്ങളും മറ്റ് സൌജന്യ സേവനങ്ങളും ആംബുലൻസ് സർവീസും ഉൾപ്പെടുന്നതാണ് സഹചാരി സെന്ററിന്റെ പ്രവർത്തനം. നൌഫൽ അസരി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കുഞ്ഞി യമാനി, മഷൂദ് പെരിങ്ങാല, മൊയ്തീൻ കുഞ്ഞി മൗലവി, മഹേഷ് കുന്നുമ്മൽ, ഇബ്രാഹിം പൂമംഗലം, NM ബഷീർ അൻഷിദി എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ഹൈദർ കുപ്പോളിന് ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ചെറുകുന്ന് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ ശുചീകരണ പ്രവൃത്തി DYFA ചെറുകുന്ന് നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. സ്കൂൾ PTA അംഗങ്ങളും അധ്യാപകരും ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി. ചെറുകുന്ന് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ ശുചീകരണ പ്രവൃത്തി DYFA ചെറുകുന്ന് നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. PTA അംഗങ്ങളും അധ്യാപകരും ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി. DYFA ചെറുകുന്ന് നോർത്ത് മേഖലാ കമ്മിറ്റി ആംഗത്തിൽ ഇവിടെ കൊറോണയ്ക്ക് ശേഷം രണ്ടു വർഷങ്ങളായി നമ്മുടെ സ്കൂളുകളൊക്കെ തുറന്നിട്ട്, അപ്പോൾ അതിന്റെ ഒരു ആഭിമുഖ്യത്തിലാണ് നമ്മളിപ്പോ നവംബർ 1 സ്കൂൾ തുറക്കുമെന്നുള്ള സർക്കാർ തീരുമാനത്തിന്റെ ആഭിമുഖ്യത്തിലാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു വെൽഫെയർ സ്കൂൾ ഒരു വൈറ്റ് വാഷ് ചെയ്യാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എത്തിയത്. DYFA ചെറുകുന്ന് നോർത്ത് മേഖലാ കമ്മിറ്റി സ്കൂളിൽ പെയിന്റിംഗ് പ്രവൃത്തിയും നടത്തി. സ്കൂളിലെ അധ്യാപിക പ്രിയജ PM സ്കൂളിൽ മനോഹരമായ ചിത്രമൊരുക്കി. ശുചീകരണ പ്രവൃത്തിക്ക് സന്ദീപ് M, ജിജിൻ രവീന്ദ്രൻ, നൌഫൽ AP, ഷാരുൺ MV, മൈത്രി KP, ദീപ PI, ലളിത DH, സിജിൻ TV തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. 37 വർഷത്തെ വിശിഷ്ട സേവനത്തിനുശേഷം ഇരിണാവ് ഹിന്ദു LP സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന KM രേണുക ടീച്ചർക്കും KM ശോഭനയ്ക്കും യാത്രയയപ്പ് നൽകി.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇരിണവ് ഹിന്ദു എൽ പി സ്കൂളിന് അടിസ്ഥാന സൌകര്യം ഉൾപ്പെടെ ഒരുക്കുന്നതിൽ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന കെ എം രേണുക വഹിച്ച പങ്ക് ഏറെ പ്രശംസനീയമാണ്. ഓടുമേഞ്ഞ കെട്ടിടത്തിൽ നിന്ന് മനോഹരമായ ഇരുനില കെട്ടിടത്തിലേക്ക് സ്കൂളിനെ ഉയർത്തി. സ്കൂളിന് മുന്നിൽ മനോഹരമായ സ്റ്റേജ്, സ്കൂൾ ബസ് എല്ലാം ഒരുക്കിയത് രേണുക ടീച്ചറുടെ നേതൃപാടവത്തിലാണ്. സ്കൂൾ ജില്ലയിലെ മികച്ച വിദ്യാലയമായി ഉയർന്നു. 37 വർഷത്തെ വിശിഷ്ട സേവനത്തിനു ശേഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന കെ എം രേണുക ടീച്ചർക്കും കെ എം ശോഭനയ്ക്കും യാത്രയയപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഓൺലൈനായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉപഹാരം വിതരണം ചെയ്തു. പി വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ നമീർ, പി ഗോവിന്ദൻ, ടി ചന്ദ്രൻ, സി ഭാനുമതി, കെ സിജു, പി കണ്ണൻ, കെ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണപുരം റോട്ടറി സ്കൂളിന് നൽകുന്ന പഠനോപകരണം റോട്ടറി ഭാരവാഹികളായ സി എ സലാം, പി പി സുരേന്ദ്രൻ, എ വി കമല എന്നിവർ ചേർന്ന് പി പി ഷാജിറിന് കൈമാറി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ബാലസംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് രക്ഷാധികാരി സംഗമം നടന്നു. ജില്ലാ കൺവീനർ അഴീക്കോടൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് രക്ഷാധികാരി സംഗമത്തോടനുബന്ധിച്ച് ഏറ്റുകുടുക്ക യൂണിറ്റ് സെക്രട്ടറി ടി വി ജ്യോതിക ക്യാൻസർ രോഗികൾക്കായി മുടിദാനം ചെയ്തു. സംഗമം ജില്ലാ കൺവീനർ അഴീക്കോടൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നല്ല പങ്കാളിത്തത്തോടെ ഇപ്പോൾ നടന്നുവരികയാണ് ഈ ഒരു കൂട്ടായ്മ. അതിൻ്റെ ഭാഗമായി ജ്യോതികമോട് ഞാൻ ഓമനിച്ച് വളർത്തിയെടുത്ത മുടി, സുന്ദരമായ മുടി, അത് ദുരിതമനുഭവിക്കുന്ന അഥവാ വേദന അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സ് ഒന്ന് കുളിർപ്പിക്കാൻ ഉപയോഗിക്കപ്പെടും എന്ന് കൊച്ചു മനസ്സിൽ തോന്നുകയും ടി ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ടി വിജയൻ, കെ പി കമലാക്ഷൻ, ടി തമ്പാൻ, പി ഗോപിനാഥൻ, അനന്തകൃഷ്ണൻ, ധനുഷ, അംബിക രാജേഷ്, കെ അനീഷ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. അന്നൂർ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പി കെ പൊതുവാൾ അനുസ്മരണ പരിപാടി നടന്നു. മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടം തുള്ളലിനെ സമരായുദ്ധമാക്കിയ കലോപാസകനായിരുന്നു പി കെ പൊതുവാളെന്ന് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. എങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനിയും അതുപോലെ തന്നെ ജീവിതത്തിൽ പക്വതയാർന്നൊരു ജീവിതവുമായി മുന്നോട്ട് പോയ വ്യക്തി എന്ന രീതിയിലും എല്ലാത്തിലും അതീതമായി വലിയ ഒരു സംഭവമാക്കി മാറ്റിയ ഒരു ജീവിതമായിരുന്നു ശ്രീ പി കെ പൊതുവാളുടേത്. ഞാൻ കഴിഞ്ഞുകൂറി പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. സ്വാതന്ത്ര്യത്തിന്റെയും സ്വാശ്രയത്തിന്റെയും സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഓഗസ്റ്റ് വിപ്ലവം ഓട്ടം തുള്ളൽ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നതായും കെ പി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. വി എം ദാമോദരൻ, പി കമ്മാര പൊതുവാൾ, കെ കെ അശോക് കുമാർ, കെ ടി ഹരീഷ്, പി രാജേഷ്, സി കെ ദിവാകരൻ, സി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എം എസ് എഫ് ബീരിച്ചേരി ശാഖാ കമ്മിറ്റി സംഘടിപ്പിച്ച 10-ാമത് ബീരിച്ചേരി പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരത്തിന് സമാപനമായി. ബീരിച്ചേരി ഷാഡോവിംഗ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന കലാശപ്പോരാട്ടത്തിൽ 1-3 മൂന്ന് ഗോളുകൾക്ക് ലീഗ് എട്ട് എഫ് സിയെ തോൽപ്പിച്ചാണ് 17th സ്ട്രീറ്റ് എഫ് സി ജേതാക്കളായത്. ഫൈനൽ മത്സരത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് മുഖ്യാതിഥിയായി കളിക്കാരുമായി പരിചയപ്പെട്ടു. ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി എ ജി ഷംസാദ്, ബ്ലോക്ക് മെമ്പർ ടി എസ് നജീബ്, എം എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജാബിർ തങ്കയം, പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് മെഹബൂബ ഐ ടി തുടങ്ങിയവർ സത്താർ വടക്കുംപാടിനെ അനുഗമിച്ചു. ഫൈനൽ മത്സരത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ ആക്മിയുടെ വെറ്ററൻസ് ടീമുകളുടെയും എ എഫ് സി ജൂനിയർ ടീമുകളുടെയും സൗഹാർദ്ദ മത്സരങ്ങളും നടന്നു. വിജയികൾക്ക് ബ്ലോക്ക് മെമ്പർ ഷുഹൈബ് വി പി പി, വാർഡ് മെമ്പർ യു പി ഫായിസ്, ടി പി അഹമ്മദ് ഹാജി, അഡ്വക്കേറ്റ് വി പി പി നസീർ, അഷറഫ് കൂലേരി തുടങ്ങിയവർ ട്രോഫികൾ വിതരണം ചെയ്തു. ചടങ്ങിൽ എം എസ് എഫ് ജില്ലാ കമ്മിറ്റി അംഗം മർസൂഖ് റഹ്മാൻ, വാർഡ് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഹൈദർ എം ടി പി, ട്രഷറർ ഷുഹൈർ എ ജി, പഞ്ചായത്ത് എം എസ് എഫ് സെക്രട്ടറി ഇയാസ് ഹുസൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൂർണമെന്റിലെ മികച്ച താരമായി ഷഹബാസിനെയും ഗോൾ കീപ്പറായി ആഷിഖിനെയും ഡിഫൻഡറായി അഷ്ഫാഖിനെയും ടോപ്പ് സ്കോററായി ഖലീഫയെയും എമർജിംഗ് പ്ലെയറായി സുഫിയാനെയും തിരഞ്ഞെടുത്തു. എരമം, മാവില, കല്ലിട, ഏരത്തുവീട്, നാഗം പുനഃപ്രതിഷ്ഠ തുലാം 10 ഒക്ടോബർ 27 നടത്തപ്പെടും. രാമന്തള്ളി തെക്കേപുരയിൽ അക്കരക്കാരൻ പൊയ്യിൽ തറവാട് 10-ാം ഉദയം അടിയന്തരം ഒക്ടോബർ 27 തറവാട്ടിൽ നടക്കും.
ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.